ഹലോ എല്ലാവർക്കും, പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് എപ്പിസോഡ് എൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്കമിങ് ആയിട്ടുള്ള. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയേക്കുക, ഇന്ന് തന്നെ ചെയ്തിട്ടേക്കണതാണ് കേട്ടോ. ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പ്, ഒന്നര മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഇടവിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഈ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ്. അതായത് നയനയുടെ മുറച്ചെറുക്കൻ ലാൻഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നയനയുടെ മുറച്ചെറുക്കൻ വരുന്നതും നയനയോട് ഇടപഴകുന്നതും ഒക്കെ കണ്ടിട്ട് ആദർശനാണെങ്കിൽ ഭയങ്കര അസൂയ വരികയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കേൾക്കാം ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ നയനയുടെയും നവ്യയുടെയും മുറച്ചെറുക്കൻ അനന്തപുരിയിൽ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിവാഹത്തിന് ശേഷം രണ്ടുപേരെയും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കാണണം, വർത്തമാനം പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നയനയെ കണ്ടത് മാമൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയും ഓടിച്ചെന്ന് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഭയങ്കര ക്ലോസ് ആയിട്ടൊന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആദർശനാണെങ്കിലോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആദർശിൻ്റെ മുഖം നന്നായിട്ട് മാറുന്നുണ്ട്, എന്നാലും എനിക്കിതൊന്നും കുഴപ്പമില്ലടാ എന്നുള്ള ഭാവത്തിൽ ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ്. നവ്യോടാണെങ്കിൽ വലിയ രീതിയിലുള്ള അടുപ്പമൊന്നും ഈ മുറച്ചെറുക്കനില്ല കേട്ടോ. അപ്പോൾ അവൻ വന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്, അത് പതിയെ പതിയെ നമുക്ക് മനസ്സിലാവും കേട്ടോ. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും അനന്തപുരിയിലെ മറ്റുള്ളവരൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ മുറച്ചെറുക്കനെ സ്വീകരിക്കുകയാണ്. അപ്പം ജലജയ്ക്കും അതുപോലെ തന്നെ ദേവ്യാനിക്കൊന്നും അത്ര പിടുത്തമില്ലെങ്കിലും എന്നാൽ പോലും എല്ലാ മുത്തശ്ശൻ്റെ മുന്നിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ നയനയോട് പറയുകയാണ്, മോളെ നിൻ്റെ മുറിച്ചെറുക്കൻ കുറേ കാലത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നതല്ലേ, എന്തായാലും ഇവന് വയറ് നിറച്ച് നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടേ വിടാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, ഉറപ്പായിട്ടും ചേട്ടന് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എന്തായാലും ഇതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോയാൽ മതി എന്ന് പറയണം. അപ്പോഴത്തേക്കും മുറിച്ചെറുക്കനും പറയുകയാണ്, എന്തായാലും നിൻ്റെ കൈകൊണ്ടുള്ള വിഭവങ്ങളുടെ ടേസ്റ്റ് നാവിൽ നിന്ന് പോവും നയനെ, എന്തായാലും നിൻ്റെ വിഭവങ്ങളൊക്കെ കൂട്ടി കഴിച്ചിട്ടെ പോകുന്നുള്ളൂ എന്ന് പറയാണ്. ആദർശനാണെങ്കിൽ അത്ര പിടുത്തമൊന്നുമില്ല, എന്നാലും കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ നയന ആണെങ്കിൽ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കി മുറച്ചെറുക്കിന് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കാല്ലേ മുറച്ചെറുക്കൻ പറയുകയാണ്, എൻ്റെ നയനെ നിൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ഈ ഭക്ഷണങ്ങൾക്കൊക്കെ എന്തൊരു ടേസ്റ്റാണ്, എന്തായാലും നിൻ്റെ ഭർത്താവ് ആദർശ് ഭാഗ്യവാൻ തന്നെയാണ് കേട്ടോ, അവൻ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാമല്ലോ, എനിക്ക് വല്ല കാലത്തും മാത്രമല്ല ഈ ഒരു അവസരം കിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട മുത്തശ്ശൻ പറയുകയാണ്, ആ ഞങ്ങൾക്കും അതെ, നയനമ്മളുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര ടേസ്റ്റാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശനോട് പറയുകയാണ്, എൻ്റെ ആദർശ് നീ ഇത് കേട്ടില്ലേ, അവളുടെ മുറച്ചെറുക്കം പറഞ്ഞത് നീ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ ടേസ്റ്റാണെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതേ ആദർശേ, ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടം തൻ്റെ ഭർത്താവ് ഇതുപോലെ പുകഴ്ത്തുന്നതൊക്കെ ഒരു ഭാര്യയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള കാര്യമാണ്. അവളുടെ ഭക്ഷണം നല്ലതാണെങ്കിൽ അത് നല്ലതെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് നിറയും, പിന്നെയും പിന്നെ ഉണ്ടാക്കി തരാൻ തോന്നും, നീ ഇതുപോലെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആദർശേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശനാണെങ്കിൽ അങ്ങോട്ട് ഇതാ ഒട്ടും പറ്റുന്നില്ല, അസ്വസ്ഥത പോകൊണ്ട് ഇങ്ങനെ ആദർശിക്കുകയാണ്. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നയനയുടെ മുറച്ചെറുക്കനോട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല ഇനിയിപ്പോൾ എവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും മുറച്ചെറുക്കൻ പറയുകയാണ്, അതുവിനെ ഏതെങ്കിലും ഒരു റൂം എടുക്കണം, എ സി ഉള്ള റൂം തന്നെ വേണം, കുറേ കാലം പുറത്തിങ്ങനെ എ സിയിൽ താമസിച്ചുകൊണ്ടട്ടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പറ്റുന്നില്ലെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല നയനയുടെ മുറച്ചെറുക്കൻ വന്നിട്ട് ഈ മറ്റു പുറത്ത് താമസിക്കുക, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഇവിടെ ഇത്രയും സൗകര്യമൊക്കെ ഉള്ള വീടുണ്ടല്ലോ, ഇവിടെ എല്ലായിടത്തും എ സിയും ഉണ്ട്, എന്തായാലും നിങ്ങളിവിടെ തന്നെ താമസിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയനയും പറയുകയാണ്, ആ എന്തായാലും ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം മുത്തശ്ശിയും പറഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ട ആദർശനാണെങ്കിൽ പിന്നെയും ഗുരുപെട്ടാണ്, കാരണം ആദർശനെ ഒട്ടും പിടിക്കുന്നില്ല. അങ്ങനെ അഭിപ്രായം ചോദിക്കുകയാണ് ആദർശനോട്, ആദർശ ഇതല്ലേ ശരിയെന്ന് വയ്ക്കുകയാണ്. അപ്പോൾ ആദർശനാണെങ്കിൽ മുത്തശ്ശൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആട്ടി ഓടിക്കാമെന്ന് പറ്റാത്തത് കൊണ്ട് ആദർശ പറയുകയാണ്, ആ അത് തന്നെയാണ് ശരി, എന്തായാലും ഇവിടെ താമസിക്കാൻ പറയണം, ദേവ്യാനിയോടും ചോദിക്കുകയാണ്. അപ്പോൾ ദേവ്യാനിയും അതുപോലെ ഒരു സമ്മതം മൂളാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ആദർശും എല്ലാവരും പോയതിന് ശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുത്തശ്ശി ഇയാളോട് പറയുകയാണ്, അതായത് ഈ മുറച്ചെറുക്കനോട് പറയുകയാണ്, എന്തായാലും ഞങ്ങൾ വിളിച്ചു വരുത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശിൻ്റെ മനസ്സിൽ എന്തായാലും ഒരു അസൂയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ നയനമോളെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എന്തായാലും നിങ്ങളിപ്പോൾ വന്നത് നന്നായി, ആദർശിൻ്റെ മനസ്സൊരുങ്ങുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവൻ എന്തായാലും ഇനി അധികം താമസിക്കാതെ തന്നെ നയനമോളെ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു നാടകം നമുക്ക് കളിക്കാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുറച്ചെറുക്കൻ പറയുകയാണ്, അല്ല അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ്, അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ മുറച്ചെറുക്കൻ വന്നതെന്നുള്ളത് മനസ്സിലായില്ലേ, അതായത് ആദർശിനെയും നയനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുറച്ചെറുക്കൻ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മുത്തശ്ശിയും മുത്തശ്ശനും വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ് ഈ മുറച്ചെറുക്കനെ കേട്ടോ.
അങ്ങനെ നയനയും പറയാടെ, എന്തായാലും ചേട്ടൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്, ആദർശേട്ടൻ്റെ മനസ്സ് മാറിക്കോളും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴെന്തായാലും ഇയാളും പറയണമെങ്കിൽ പിന്നെ ഞാൻ നിൽക്കാം. എന്നിട്ട് നയനയോട് പറയണം, എടി ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ്, എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു, നിനക്കിഷ്ടമായോ എന്ന് നോക്കിയാണ്. അപ്പോഴത്തേക്കും നയന പറയാണ്, ആ അടിപൊളി അഭിനയമല്ലേ. അപ്പോൾ പറയാണ് മുറച്ചിരിക്കൻ പറയാണ്, ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള അഭിനയമായിരിക്കുള്ളൂ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പോകുന്നത്, നീ എന്തായാലും കണ്ടോ എന്ന് പറയാം കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രിയായിട്ടോ. രാത്രിയായതിന് ശേഷം ഇവർ കിടക്കാനായിട്ട്, ആദർശം നയനയൊക്കെ കിടക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് നയനയുടെ നമ്പറിലേക്ക് മുറച്ചിറക്കൻ വിളിക്കാൻ കേട്ടോ. ആദർശം അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നയന കിട്ടിയ അവസരമല്ലേ പാഴാക്കാതെ ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മുറച്ചിറക്കൻ വിളിച്ചിട്ട് പറയുകയാണ്, അല്ല നയനെ പണ്ട് നമ്മൾ ഒരുപാട് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ലേ, ഉറങ്ങാറില്ലല്ലോ നമ്മൾ പരസ്പരം കാണുമ്പോൾ, ഒത്തിരി അധികം നേരം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ചിരിക്കില്ലേ നമ്മൾ, എല്ലാവരും ഉറങ്ങി കഴിഞ്ഞാലും നമ്മൾ ഉറങ്ങാറില്ലല്ലോ, എന്തായാലും നീ ഒരു കാര്യം ചെയ്യുന്നതിനെ എൻ്റെ റൂമിലേക്ക് ഇങ്ങ് വരാൻ പറയണം, നമുക്ക് പഴയതുപോലെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറയണം. അപ്പോഴേക്കും നയനയാണെങ്കിൽ ഇതൊക്കെ ആദർശ് കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. അപ്പോൾ ആദർശമാണെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എന്താണ് പറയുന്നതെന്നൊക്കെയുള്ള ഒരു തൊരയിൽ ആദർശം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയന ഇടങ്കണ്ടിട്ട് ആദർശനെ നോക്കുകയാണ്. ആദർശ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായ നയന പറയുകയാണ്, അതിനിപ്പോൾ എന്താ ചേട്ടാ, ഞാൻ തീരെ ഇപ്പോൾ തന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് വരികയാണെന്ന് പറയാണ് കേട്ടോ, ഞാൻ ചേട്ടൻ്റെ റൂമിലേക്ക് വന്ന് നമുക്ക് പഴയതുപോലെ സംസാരിച്ചിരിക്കുകയെന്ന് പറയാണ്. അങ്ങനെ നയന ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, അല്ല നയനെ നീ ഇത് എവിടേക്ക് പോകാമെന്ന് നോക്കിയാണ്. അപ്പോഴേക്കും നയന പറയണം, അത് പിന്നെ എൻ്റെ മുറിച്ചെറുക്കൻ്റെ റൂമിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് പറയാണ്. അതെന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയാണ്, അത് പിന്നെ ഞങ്ങൾ പണ്ട് തൊട്ടേ ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ അന്നത്തെ ദിവസം ഉറങ്ങാറില്ല, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചും പഴയ കാര്യങ്ങളൊക്കെ ആയി വെറുത്തും ഞങ്ങളിങ്ങനെ ജീവിക്കും, ഞങ്ങളെങ്ങനെ ഇരിക്കും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആദർശമാണെങ്കിൽ അപ്പോൾ പറയുകയാണ്, അല്ല ഈ രാത്രി തന്നെ പോകണോ. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, ആ രാത്രിയിൽ പറയുന്നതാണ് നല്ലത്, എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ഒരു ശല്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയാമല്ലോ, ഒരുപാട് ഓർമ്മകളും വരും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ആദർശൻ്റെ മനസ്സിലാകെ കൂടെ എന്ത് പറയണത്, കടലിങ്ങനെ തിരമാല ഇങ്ങനെ തിളച്ച് പറയുന്ന അവസ്ഥയിലായി കേട്ടോ. എന്തായാലും ആദർശേട്ടനെ സുഖമായിട്ട് കിടന്നുറങ്ങും, ഞാനില്ലാത്തതുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഞാനേ അവൻ്റെ റൂമിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അതിനിപ്പോൾ ഈ രാത്രി തന്നെ പോകണോ, നാളെ രാവിലെ ഇരുന്ന് സംസാരിക്കാമല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, ഏയ് നാളെ രാവിലെയോ, രാവിലെ ഇപ്പോൾ എല്ലാവരും ഉണർന്നിരിക്കുകയായിരിക്കില്ലേ, അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, പഴയ കാര്യങ്ങളും പഴയ ഞങ്ങളുടെ ഓർമ്മകളും ഒക്കെ സംസാരിക്കണമെങ്കിൽ ആരുമില്ലാതെ എല്ലാവരും ഉറങ്ങുന്ന ഈ സമയത്താണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവാട്ടോ. എന്തായാലും നയന പോയതിന് ശേഷം ആദർശമാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്, ഇത് ശരിയാവില്ല എന്നുള്ള ഭാവത്തിൽ തന്നെ ആദർശം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലോ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്, നമ്മൾ പരിഹരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് പോരായ്മകൾ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റുവാനായിട്ട് നിങ്ങളുടെ കൂടെ സഹകരണം എന്നോടൊപ്പം ഉണ്ടാവണേ പ്ലീസ്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം, അതുവരെ ടാറ്റാ.